കണ്ണൂർ കൊട്ടിയൂരിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. പന്നിയാമലയിലെ കളപ്പുരക്കൽ സെബാസ്റ്റ്യന്റെ റബ്ബർ തോട്ടത്തിലാണ് കടുവയെ കണ്ടെത്തുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. കണ്ണൂരിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുകയാണ്. കൊട്ടിയൂരിലാണ് വീണ്ടും കടുവയെ കണ്ടത്. പന്നിയാമലയിലെ കളപ്പുരക്കൽ സെബാസ്റ്റ്യന്റെ റബ്ബർ തോട്ടത്തിലാണ് കടുവയെ കണ്ടത്. പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ പന്നിയാമലയിൽ തന്നെ ഒരു കടുവയെ കണ്ടെത്തിയിരുന്നു. അന്ന് കടുവ ഈ കുരുക്കിൽ, അതായത് കൊട്ടിയൂരിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുകയാണ്. സുനിൽ ഐസക് ഉണ്ട് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കടുവയെ മയക്കുവെടി വെക്കുകയും പിന്നീട് കടുവ ചാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതേ പ്രദേശത്ത് തന്നെയാണോ വീണ്ടും ഈ കടുവ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്? വനംവകുപ്പിന്റെ പരിശോധന ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ചൊവ്വാഴ്ച കൃഷിയിടത്തിൽ കടുവ കാണപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കൊട്ടിയൂർ പന്നിയാമലയിലെ ഒരു റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. പന്നിയാമലയിലെ കളപ്പുരക്കൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിൽ അല്പസമയം മുമ്പ് കടുവയെ കണ്ടു എന്നാണ് നാട്ടുകാർ വനംവകുപ്പിന്റെ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ കാണുകയും തുടർന്ന് മയക്കുവെടി വെച്ച് പിടിക്കുകയും ചെയ്ത കടുവയുടെ ഇണക്കടുവയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നതെന്നൊരു സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും കടുവ സ്ഥലത്തെത്തി എന്നുള്ള കാര്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. കടുവയുടെ കാൽപ്പാടുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ പരിശോധന തുടരുകയാണ് സ്നേഹ. അതായത് സുനിൽ, ആരെങ്കിലും ഈ കടുവയെ കണ്ടിട്ടുണ്ടോ അതോ ഈ കാൽപ്പാടുകൾ മാത്രം കണ്ടിട്ടാണോ കടുവ ഉണ്ട് എന്നുള്ള ഒരു സംശയം പറയുന്നത്? ഈ കളപ്പുരക്കൽ സെബാസ്റ്റ്യൻ എന്നയാളുടെ തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൽ കടുവയെ രണ്ട് തൊഴിലാളികളാണ് കണ്ടത്. അവരാണ് വനംവകുപ്പിന് വിവരം അറിയിച്ചത്. എന്തായാലും നാട്ടുകാരും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വനംവകുപ്പും അതുപോലെ നാട്ടുകാരും ചേർന്നിട്ടുള്ള സംയുക്തമായ പരിശോധനയാണ് ഇപ്പോൾ സ്ഥലത്ത് നടക്കുന്നത്. മാത്രമല്ല, പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്നാണ് കടുവ സ്ഥലത്തെത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവിടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്.